നമസ്കാരം. നമ്മുടെ ഏറ്റവും മുന്നിൽ വീട്ടിലേക്ക് നിൽക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ നമ്മൾ ഈ കടലുണ്ടി ചാലിയ ഭാഗങ്ങളിലുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ പങ്കെടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇപ്പം ഉള്ളത് കടലുണ്ടിയാണ്. കടലുണ്ടി പുഴയും കടലും സംഗമിക്കുന്ന സ്ഥലത്താണ്. അപ്പം അവിടെ കടലും പുഴയും സംഗമിച്ചിരിക്കുന്നത് ഇത് കാണിച്ചു തരാം. നമുക്ക് ഏതെല്ലാം വിഷയം ഇങ്ങനെ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച, ഒരാളിങ്ങനെ വല വീശുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ നോക്കിയൊക്കെ നിന്ന്, അദ്ദേഹത്തിന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം മീനൊന്നും കിട്ടാത്തപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്നതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളൊരു പാറക്കെട്ടുണ്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അവിടെയാണ് എല്ലാവരും വന്ന് കാഴ്ചകൾ കാണാം. അപ്പോൾ അങ്ങോട്ടാണ് നീങ്ങി. ഇവിടെ ഇങ്ങനെ തിര വന്നിട്ട് ഇങ്ങനെ പാറയിൽ അടിച്ചിട്ട് വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അത് നമുക്ക് വല്ലാത്തൊരു കാഴ്ചയാണ്, അത് ഭയങ്കര രസം തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ ആ പാറക്കെട്ടിൻ്റെ ചുറ്റിപ്പറ്റി കുറച്ച് മുന്നോട്ട് കയറുമ്പോഴത്തേക്കും ശബ്ദമാണ് ഇതായി ഒരു പാറക്കെട്ടിൽ കേൾക്കുന്ന ഒരു ശബ്ദം വരുന്നുണ്ടല്ലേ, നല്ലൊന്ന് ചെവി ഓർത്തോളൂ അത് ശരിക്കും കേൾക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ പാറക്കെട്ടുകളാണ്, കടലിൻ്റെ അടുത്തുള്ള ഈ പാറക്കെട്ടുകൾ. ഇവിടെ വന്നിട്ടുണ്ട് തിരടിക്കുമ്പോൾ ആ ഒരു കാഴ്ചയും സംഭവമൊക്കെ കണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് കാണാനും കാര്യത്തിനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാകുന്നുണ്ടല്ലോ വൈകുന്നേരമായി കഴിഞ്ഞ്. ഇപ്പോൾ കുറഞ്ഞ ആളുകളേ ഉള്ളൂ, പക്ഷേ നല്ല വൈബാണ്. അതായത് കാണുന്ന പാലത്തിൻ്റെ അപ്പുറത്ത് പുഴയാണ്, ഇവിടുത്തുള്ള കടലാണ് കേട്ടോ. കണ്ടോ ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് സത്യത്തിൽ. ഒരുപാട് ദിവസത്തിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. വന്ന സമയത്ത് കണ്ടത് ഇദ്ദേഹം കടലിൽ വല വീശുന്നതായിരുന്നു. ഇപ്പോഴത്തെ അയാൾ പുഴയിലാണ് വല വീശുന്നത്. അപ്പം കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചപ്പോൾ തന്നെ ആയിട്ട് വലകളൊക്കെ നന്നാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് ഇവർക്ക് കടലിൽ പോകാൻ പറ്റത്തുകൊണ്ട് വലകളൊക്കെ റിപ്പയർ ചെയ്യണം. ഇനി അടുത്ത ഒരു ട്രോളിംഗ് കഴിഞ്ഞ ഉടനെ അവർക്ക് കടലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അവിടുത്തെ ഒരു വല വീശലൊക്കെ കുറച്ച് നേരം കണ്ടിരുന്ന് കുറച്ച് ആയങ്ങളൊക്കെ പോയിട്ട് വല വീശുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ മീനുകളും ഇവർക്ക് കിട്ടുന്നുണ്ട്. ഞണ്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആളുകളെ ചുറ്റും കൂടുതൽ തുടങ്ങി. അങ്ങനെ വല വീശുന്നുണ്ട്, എല്ലാവരും പോയി നിൽക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് അവിടുത്തെ ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ നിന്ന്, കാരണം ഒരു വൈകുന്നേരം പോയതല്ലേ. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൽ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് ഒരു രസമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചാലിയത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. അവിടെ ഒരാൾ വല വീശുന്ന ഞങ്ങൾ കണ്ടിരുന്നു മുകളിൽ അടിയിലേക്ക്. അപ്പോൾ അത് അവിടെ കുറച്ച് നേരം പോയിട്ട് നിന്ന്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആണ് കടൽ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുഴയുള്ളത്. നമ്മൾ നേരത്തെ നിന്ന് ആ പാറക്കെട്ടിൻ്റെ ഭാഗമാണ് ഈ തെങ്ങിൻ്റെ അടിയിലൊക്കെ ഉള്ളത്. അങ്ങനെ പിന്നെ അവിടുത്തെ കുറച്ച് നേരം അവിടെ അതേപോലെ തന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അവിടെ ഒരാൾ വല വീശുന്നുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ വല വീശിക്കൊണ്ടിരുന്നു. അദ്ദേഹം വല പൊന്തിക്കുന്നുണ്ട്. മീനൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ചാലയത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നേരെ പിന്നീട് ചാലയത്തേക്കുള്ള യാത്ര. പിന്നെയുള്ള കുറച്ച് സമയം തൗഫീഖ് വണ്ടി ഓടിച്ചോളാം. നമ്മൾ തൗഫീഖിൻ്റെ ഓട്ടോറിക്ഷ ആയിരുന്നു. അപ്പോൾ തൗഫീഖ് ഇങ്ങനെ വണ്ടി ഓടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ചാലയത്തെത്തി. ചാലയത്തെത്തിയ സമയത്ത് അവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ട്രോളിംഗ് ആണ്. അപ്പം സാധാരണ കുറച്ച് ചെറിയ ചെറിയ വള്ളങ്ങൾ മാത്രമേ മീൻ പിടിക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കുറഞ്ഞ മീനുകളേ ഉള്ളൂ. അതുപോലെ കൂന്തൾ അങ്ങനത്തെ കുറച്ച് മീനുകളുണ്ട്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ നോക്കിയിരുന്നത്, കാരണം അവിടെ ഒരു ലേലം വിളി പോലെ നടന്നിരുന്നു. കാരണം ഒരുപാട് മീനുകൾ പെട്ടിയിലുണ്ട്. അപ്പം ഇത്ര ഇത്ര പൈസയൊക്കെ ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം പിന്നെ അവിടെയൊക്കെ നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെറിയ ചെറിയ വള്ളങ്ങളാണ് പോകുന്നത്. ഇപ്പോൾ ചെറിയ ബോട്ടാണ് ആ പോകുന്നത്. വലുതൊക്കെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമായിട്ട് കയറ്റിട്ടിരിക്കുകയാണ്. അങ്ങനെ അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഈ സമയത്ത് മീൻ പിടിക്കാൻ പോകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചലയും ഭാഗങ്ങളിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ അങ്ങനെ അങ്ങനെ തിരിഞ്ഞ് കളിച്ചു. ആ ഒരു ഹാപ്പിനെസ് മൂടുണ്ടല്ലോ. നമ്മൾ ഒരു മീൻ പിടിച്ച് വന്ന് കര കയറിയിട്ട് പിന്നെ അവിടെ ഒരു ലേലം വിളി സംഭവങ്ങളൊക്കെ അതൊക്കെ നോക്കിക്കുന്ന നല്ല രസമല്ലേ. ചെമ്മീന് അയില കുറച്ച് സമയത്ത് ഞങ്ങൾ അവിടെ അങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കുറച്ചങ്ങോട്ട് മുന്നോട്ട് വന്നപ്പം കുറച്ച് ബോട്ടുകൾ കണ്ട്. ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രോളിംഗ് ആണ് ഇതൊക്കെ നിർത്തിയിട്ടതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണ്. ഇപ്പോൾ ചാലഞ്ച് ജംഗ്ഷനിലെത്തിയ സമയത്ത് നമ്മുടെ സൂരജിൻ്റെ ഷോപ്പാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഉള്ള സൂരജ് അവൻ്റെ ഷോപ്പാണ്, ഐസ് പിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ ഷോപ്പാണ്.
ഞങ്ങൾ അവിടെ കയറിയിട്ട് ഐസ് കഴിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഒന്ന് രണ്ടായിസം ഒന്നല്ല കേട്ടോ കഴിച്ചത്, ഏറ്റവും കുറഞ്ഞ് ഞങ്ങൾ 15 ഐസിട്ട് കഴിച്ചിട്ടുണ്ട് മൂന്നാളും കൂടെ. പിന്നെ 20 തരം ഫ്ലേവറുകളുടെ സാധനമുണ്ട്, 20 അല്ല 25 തരം. ഐസിന് 20 രൂപയുള്ളൂ കേട്ടോ, നല്ല അടിപൊളി ഐസുകൾ. പക്ഷെ ഞങ്ങൾ കൂടുതൽ കഴിച്ചത് ടെൻഡറുണ്ട്. ടെൻഡർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്, ശരിക്കും അത് കഴിക്കുമ്പോഴുള്ള ഒരു സുഖം വേറെ തന്നെയാണ്. ടെൻഡർ അടിക്കാം, ആരും പറ്റില്ലടാ നിങ്ങള്. കിട്ടിയത് ഇതെന്താ നിന്നോട് നിൽക്കണേ? ഇതെന്താ പറഞ്ഞ ടൈസ് എന്നിട്ട് ഒന്നും കേൾക്കണില്ല, മനസ്സിലാവണില്ല. ഏ ഞാൻ ടെൻഡർ യാ അങ്ങനെ നമ്മൾ ഐസൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവർ പൈസ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് കൊടുത്തു കിട്ടാ, മോശമല്ലേ. നമ്മുടെ സേതുവിൻ്റെ വീടിലാണ്, ഇവിടെ കടുക്ക പൊരിച്ചാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫേവറേറ്റ്. അപ്പോൾ കടുക്ക പൊരിച്ച നമുക്ക് ഉപയോഗിക്കാം. കടുക്ക പൊരിച്ചതിൻ്റെ സമൂസമുണ്ട് ഉള്ളിയോടെ, കടുക്ക പൊരിച്ച് സേതുവിടെ ഇങ്ങനെ കടുക്ക ഇങ്ങനെ വേവുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിച്ചു. പിന്നെ കടുക്ക മാത്രമല്ല അവിടെ ഉള്ളത്, അവിടെ ഉള്ളിവടിയും അതുപോലെ സമൂസയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സെൽവൻ്റെ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങി ആ ഒരു ഹാപ്പിനെസ്സിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സമയം ഏകദേശം 8 മണിയായി. അപ്പം നമ്മളിങ്ങി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ബൈ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാം. അപ്പം ബൈ.